മീനാക്ഷി ദിലീപ്. എന്റെ ഒരു സിസ്റ്റർ ലൈക്ക് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് ഒരാളാണ്. എങ്ങനെയാ നിങ്ങൾ തമ്മിൽ ഇത്രയും വലിയൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിവന്നേ? ആ കഥയൊന്നും പറയണ്ട, പറയണ്ടെന്നു. അത് ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഒരു 4 വർഷം മുന്നേ 5 വർഷം മുന്നേ ഒരു US ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. US ട്രിപ്പിന് പോയ സമയത്ത് ഞങ്ങളങ്ങനെ കമ്പനി ഒന്നുമില്ല, അപ്പൊ കണ്ടപ്പോ തന്നെ വിചാരിച്ചു ജാട കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. അവളങ്ങനെ പൊതുവെ മിണ്ടുന്നത് ഭയങ്കര കുറവാ, ഒന്നും മിണ്ടൂല. അപ്പൊ ഞാന് സൗണ്ട് തോമാന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവള് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനിൽ വരുന്ന സമയത്ത് ഞാനപ്പോ 11th or 12th എന്തോ ആണ്, അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുക, എന്റെ എക്സാമിന്റെ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവളിങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ എന്നെ ഇടക്കണ്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവളെ നോക്കുന്നുണ്ട്. അപ്പൊ ഇവളെന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്ത് ഇങ്ങനത്തെ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് US ട്രിപ്പിന് പോയപ്പോഴാണ് കാണുന്നത്. അപ്പൊ ഫസ്റ്റ് മീറ്റിംഗിന് ഇത് തന്നെയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇപ്പൊ രാത്രി എന്തോ ഫ്ലൈറ്റ്, ഞാൻ അച്ഛനിരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തെയും നാദർശിക്കയുടെ മക്കളും ഓപ്പോസിറ്റ് ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പൊ ഈ പിള്ളേരെന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇവളിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കും, ചായ കുടിക്കും, കാണാത്ത പോലെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ഞങ്ങൾ അടുത്തടുത്തായിരുന്നു, പക്ഷെ ഞാൻ ജാടയായിരുന്നു മൈൻഡ് ചെയ്തില്ല. ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ എഴുന്നേക്കും ബോറടിക്കുന്ന അച്ഛൻ അടുത്തുണ്ട്. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അച്ഛനും മോളും കൂടെ, അല്ല അല്ല മീനാക്ഷിയും, അവൾക്കും അവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യണമെന്ന് പറയണ കേൾക്കുന്നുണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോ അവിടുത്തെ ഒരു ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഉണ്ട്, ഭയങ്കര സുന്ദരൻ, സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നോക്കി, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് പോവാ. അവനെ വിളിച്ചു, അതായത് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു, ശരിക്കും വേണമെന്നൊന്നല്ല അവനെ കാണാൻ വേണ്ടിട്ട്. അങ്ങനെ വീണ്ടും 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 നിങ്ങൾ ഒരുപാട് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു ഓർഡർ ചെയ്ത് ഇവനെ കാണാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇവൻ അടുത്ത് വരുമ്പോ ഞങ്ങള് അപ്പൊ ഞങ്ങള് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ ഖദീജ ഉണ്ട്, ഖദീജ നാദർശിക്കയുടെ ഇളയ മോളാണ്. അപ്പൊ ഖദീജ എനിക്ക് തോന്നുന്നു 7th or 8th. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ആക്ഷൻ കാണിക്കും, പേര് നോക്ക് പേര് നോക്ക്. അപ്പൊ അവര് പേരും കാണാൻ പറ്റുന്നില്ലെന്ന് വെച്ചിട്ട് പവർ ഉണ്ടെന്ന് അങ്ങനെ ഊഹിച്ച് പേരൊക്കെ വായിച്ചു. അതിനുശേഷം ആ അവനാണ് സാഹിൽ എന്നോ അങ്ങനെ എന്തായിരുന്നു ആ ചെറുക്കന്റെ പേര്. അവൻ കാരണം ലാഭം ഉണ്ടായില്ലേ, നിങ്ങൾ എത്ര ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു, കമ്പനിക്ക് നഷ്ടം. അല്ല നിങ്ങളുടെ കമ്പനി അല്ല, ഞാൻ പറഞ്ഞത് മറ്റേ ഫ്ലൈറ്റ് കമ്പനിയുടെ കഥയാണ്. ഫ്ലൈറ്റ് കമ്പനിക്ക് നഷ്ടമല്ലേ, ഞങ്ങൾ കാശ് കൊടുക്കുന്ന അവര് കോംപ്ലിമെന്ററി ആയിട്ട്. ഇതെല്ലാം കോംപ്ലിമെന്ററി ആണല്ലോ, ബിസിനസ് ക്ലാസ് ആണല്ലോ, നമ്മളത് മറന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് അല്ല, 10-15 ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അല്ലേ, അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന അടുത്ത ആള് തന്നെയായിരുന്നു ആയിഷ. ആയിഷ മൂത്താള്, നാദർശക്കയുടെ മൂത്താള്, കല്യാണം കഴിഞ്ഞാണ്. കല്യാണം കഴിഞ്ഞാണ് മൂത്താളാണ് ആയിഷ.